ഇന്ന് നമുക്ക് കിട്ടിയ ഒക്ടോപസ് ആണ്. ഒക്ടോപസ് നമുക്ക് എങ്ങനെ ചൂണ്ടിടാൻ പോയപ്പോൾ കിട്ടിയതാണ്. ഒക്ടോപസ് എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് ഇന്ന്. ആദ്യം നിങ്ങൾ പൈപ്പ് വെള്ളത്തിൽ ഒന്ന് കഴുകി വെച്ച ഈ ഒക്ടോപസ് നമുക്ക് ആദ്യം തലയന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. തല കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് അതിൻ്റെ ചുണ്ട് ഇരിക്കുന്ന ഭാഗം നമുക്കതൊന്ന് പറിച്ച് കളയണം. അതിനായിട്ട് നിങ്ങൾ ഈ ഒക്ടോപസ് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ നുള്ളി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാതെ കണ്ടോ ഉണ്ടാണത്. ഇതിപ്പോൾ വലിപ്പം കുറഞ്ഞ ഒക്ടോപസ് ആയതുകൊണ്ടാണ്, വലിയ ഒക്ടോപസ് ആണ് ഇതുണ്ട്. അതിൻ്റെ തൊലി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കിങ്ങനെ വലിച്ചെടുക്കാവുന്നതാണ്. ഈ സ്ക്വിഡ് പോലെ, അതായത് നമ്മുടെ കണവയില്ലേ, കണവ് പോലെ തന്നെ വൈറ്റ് മീറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ. എന്നിട്ടും തൊലി പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തിളച്ച വെള്ളത്തിൽ നമുക്കൊന്ന് കുറച്ച് ഏതാനും സെക്കൻഡ് ഒന്ന് മുക്കി വയ്ക്കാം. മുക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ കാലുകളെല്ലാം ചുരുണ്ട് കൂടും. ഇത് കണ്ടോ ചുരുണ്ട് കൂടും. അങ്ങനെ ചുരുണ്ട് കൂടുമ്പോൾ തന്നെ ഇച്ചിരി ഈസിയാണ് നമുക്ക് പൊളിച്ചെടുക്കാൻ. ഇങ്ങനെ കാലയിലെ തൊലി പൊളിക്കണ്ട, മുഴുവനായിട്ട് ഇരിഞ്ഞ് കളയാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു തലയ്ക്ക് പിടിച്ചിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ സ്കിന്നെ ഇരിഞ്ഞ് പുറമേ ഉള്ളത് ഇരിഞ്ഞു പോരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും സൗകര്യപ്രദമായിട്ട് നന്നാക്കാവുന്നതാണ്. അങ്ങനെ മുഴുവനായിട്ട് നന്നാക്കിയ സാധനം ഞാൻ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കാലുകളെല്ലാം സെപ്പറേറ്റ് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ വൈറ്റ് മീറ്റാണ് മുഴുവൻ. ഫിലിപ്പീനുകളുടെ ഇടയ്ക്കൊക്കെ പ്രിയപ്പെട്ട ഒരു ഫുഡാണിത്, വളരെ എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഞാൻ ഈ സാധനം ഫ്രൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് മുളകൊക്കെ തിരുമ്പി ഫ്രൈ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഈ സാധനം. സൂപ്പർ. അപ്പോൾ നീരാളി ക്ലീൻ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കല്ലൂർക്കാടൻ എന്ന് പറയുന്ന ചാനല് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ആക്റ്റീവാക്കിയേക്കുക. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ അതുവരെ നമസ്കാരം.